സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. ഇന്ന് സങ്കീർത്തനം 86. വളരെ രസകരമാണ് സങ്കീർത്തനമാലയിൽ ഈ സങ്കീർത്തനത്തിൻ്റെ ഇടം. ദാവീദിൻ്റെ സങ്കീർത്തനം എന്നാണ് ഈ സങ്കീർത്തനത്തിൻ്റെ തലക്കെട്ട്. പക്ഷേ അത് നിൽക്കുന്നതാകട്ടെ കോരഹിൻ്റെ പുത്രന്മാരുടെ സങ്കീർത്തനം എന്നറിയപ്പെടുന്ന ഗണത്തിലാണ്. അതിൻ്റെ ഒത്തനടുക്ക് ഒരൊറ്റയാനെ പോലെ. ഒരൊറ്റയാൻ്റെ വീറുണ്ട് പക്ഷേ ആ നിൽപ്പിന്. പുറപ്പാട് വഴിയിൽ കലഹകാഹളം മുഴക്കിയ ഒരാളാണ് കോരഹ്. സംഖ്യ 16. ഈ ദിവസങ്ങളിൽ ഇതേ പുറപ്പാട് വഴിയിലൂടെയാണല്ലോ നമ്മളും സഞ്ചരിക്കുന്നത്. അതിനാൽ കോരഹ് പലപ്പോഴും നമ്മൾ തന്നെയാണ്. കോരഹും സംഘവും ദൈവത്തിൻ്റെ ശിക്ഷ ഏറ്റുവാങ്ങുന്നുണ്ട് ഈ സംഭവത്തിൽ. നാം മുൻപൊരിക്കൽ കണ്ടിട്ടുള്ള വിഷയമാണിത്. എന്നാൽ ഇതാ ഇന്ന് അവൻ്റെ പരമ്പരയിൽപ്പെട്ടവർ, അവൻ്റെ പുത്രന്മാർ സങ്കീർത്തനങ്ങൾ ആലപിച്ചുകൊണ്ട് തങ്ങളും ദൈവവും തമ്മിലുള്ള ബന്ധത്തെ ഊട്ടിയുറപ്പിക്കുകയാണ് ചെയ്യുന്നത്. തങ്ങളുടെ പിതാക്കന്മാരുടെ തെറ്റുകൾ ആവർത്തിക്കാതെ, ഒരു വേള അവരുടെ തെറ്റുകൾ തിരുത്താനെന്നോണം. അങ്ങനെ പുറപ്പാട് വഴിയുടെ അക്ഷരരേഖയായി മാറുന്ന ഈ സങ്കീർത്തന വഴിയിൽ സങ്കീർത്തനം 86 എഴുന്നു നിൽക്കുകയാണ്. ദൈന്യമാർന്നവൻ്റെ ഈ സങ്കീർത്തനധാര രണ്ട് തൂണുകളിലാണ് ചുറ്റി നിൽക്കുന്നത്. രണ്ട് ചോദ്യങ്ങളിൽ: ദൈവമേ ഞാൻ ആരാണ്? ദൈവമേ നീ ആരാണ്? ഞാനെത്ര വീണവനാകിയാലും അങ്ങയുടെ നിതാന്ത വിശ്വസ്തതയ്ക്ക് അറുതിയില്ലല്ലോ എന്ന് സങ്കീർത്തകൻ പറയുകയാണ്. എൻ്റെ നിലവിളി അങ്ങ് കേൾക്കുക തന്നെ ചെയ്യും. ഇന്നലെ ഏഷ്യ 58 പറഞ്ഞു തന്നിരുന്നു, നാം നീതിയോടെ പ്രവർത്തിച്ചാൽ മാത്രമേ, നമ്മൾ നിലവിളിച്ചാൽ നമ്മുടെ വിളി ദൈവം കേൾക്കുകയുള്ളൂ എന്ന്. അതുകൊണ്ട് തന്നെ ഇന്ന് സങ്കീർത്തനം 86 നടത്തുന്ന ഈ ആത്മപരിശോധന സ്വന്തം നീതിയെ തന്നെ വിലയിരുത്തുന്ന ഒന്നായി മാറുന്നു. താൻ ദൈവവഴിയിലാണോ ചരിക്കുന്നതെന്ന്, അല്ലെങ്കിൽ ദൈവമേ എൻ്റെ പാദങ്ങൾ അങ്ങയുടെ വഴിയിലേക്ക് നടത്തണമേ എന്ന് സങ്കീർത്തകൻ പ്രാർത്ഥിക്കുകയാണ്. ഇന്ന് ഏഷ്യ അതിൻ്റെ തുടർച്ച തന്നെയാണ് പറയുന്നത്. നാഥൻ നമ്മോട് പറയുകയാണ്, നിങ്ങളുടെ പാദങ്ങളെ മെരുക്കുവിനെന്ന്. സ്വന്തം വഴികൾ നടക്കരുതെന്നാണ് അതിൻ്റെ അർത്ഥം. പകരം ദൈവത്തിൻ്റെ വഴിയിൽ നടന്നുകൊണ്ട് ആനന്ദം കണ്ടെത്തുവാൻ. ഇങ്ങനെ നടന്നാൽ ദൈവം ഈ ധരയിൽ തന്നെ ചിറകണിഞ്ഞ പാദങ്ങളിൽ എന്ന പോലെ നമ്മെ ഉയർത്തി നയിക്കുമെന്ന്. ആനന്ദം, ഡിലൈറ്റ്. ഇന്നലെ നമ്മൾ കണ്ടതുപോലെ ഈ ആനന്ദമായിരിക്കണം നമ്മുടെ വിശ്വാസശീലത്തിൻ്റെ അരൂപി. വിമുഖമായ തപശ്ചര്യകളല്ല നമ്മുടെ വിശ്വാസത്തെ അടയാളപ്പെടുത്തുന്നത്. എന്നാൽ തപസ്സിൻ്റെ അനുഭവങ്ങൾ, ദൈവത്തിലേക്കുള്ള ആനന്ദം ആ സംഗമം വീണ്ടെടുക്കുന്ന അവസരങ്ങളായി മാറുകയും ചെയ്യണം. വിഷണ്ണമായൊരു തപസ് ക്രിസ്തീയതയിലില്ല. ഇങ്ങനെ ദൈവത്തിൽ ആനന്ദിക്കാൻ ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ, ആ വിളി കേൾക്കുന്നവർ, വിള്ളലുകൾ ശരിയായി പണിതുയർത്തുന്നവർ, റിപ്പയറർ ഓഫ് ദി ബ്രീച്ചസ് എന്ന് വിളിക്കപ്പെടുമെന്ന് പ്രവാചകൻ പറയുകയാണ്. വഴികൾ നേരെയാക്കുന്നവരെന്നും പിളർപ്പുകളില്ലാതാക്കുന്നവർ. റബ്ബികൾ പറയും, കോര എന്നാൽ കഷണ്ടിയുള്ളവനെന്നാണ് അർത്ഥമെന്ന്. തൻ്റെ ജനത്തിൻ്റെ ഹൃദയത്തിൽ വിള്ളലുണ്ടാക്കിയവനെന്ന അർത്ഥത്തിലാണത്. ഇന്ന് നാഥൻ ലേവിയെ വിളിക്കുകയാണ് ചുങ്കസ്ഥലത്ത് നിന്ന്. ലൂക്ക 5:27 മുതൽ ലേവി ഉടൻ തന്നെ നാഥനെ അനുഗമിക്കുന്നുണ്ട്. അതായത് തൻ്റെ പാദങ്ങൾ നാഥൻ്റെ വഴിയിൽ അവൻ ചേർത്തമർത്തി നടന്നു തുടങ്ങിയെന്നർത്ഥം. ഇതൊരാനന്ദമാണ്. ഈ ആനന്ദം കുറിക്കാൻ തന്നെയാണ് നാഥന് വേണ്ടി അവനൊരു വിരുന്നൊരുക്കിയത്. അതിലേക്ക് അവൻ ചുങ്കക്കാരെയും പാപികളെയും വിളിച്ചു ചേർക്കുകയും ചെയ്തു. നാഥൻ അവരോടൊത്ത് ഭക്ഷണത്തിനും ഇരുന്നു. നേരത്തെ കണ്ട ഡിലൈറ്റ്. ഇന്നലെ മത്തായി സുവിശേഷത്തിൽ നാഥൻ്റെയും ശിഷ്യരുടെയും ഭക്ഷണശീലങ്ങളെ സംബന്ധിച്ച് ഫരിസേയർ ഒരു ചോദ്യം ഉന്നയിക്കുന്നുണ്ടല്ലോ, എന്തുകൊണ്ട് അവർ ഉപവസിക്കുന്നില്ല എന്ന്. ഈ വിരുന്നിൻ്റെ പശ്ചാത്തലത്തിലാണ് ആ ഒരു സംഭവം അരങ്ങേറുന്നതെന്ന് മത്തായി സുവിശേഷം വായിച്ചാൽ നമുക്ക് വ്യക്തമാണ്. മത്തായി 9:13. പക്ഷേ ഇന്ന് ലൂക്കായിൽ അവർ കഴിക്കുന്ന ഭക്ഷണത്തെക്കുറിച്ചല്ല ചോദിക്കുന്നത്. ഭക്ഷണം കഴിക്കുമ്പോൾ ആരുടെ കൂടെയിരുന്ന് കഴിക്കുന്നതാണ് എന്നതിനെ സംബന്ധിച്ചാണ്. നാഥൻ ചുങ്കക്കാരുടെയും പാപികളുടെയും ഒപ്പമായിരുന്നല്ലോ ഇരുന്നത്. നാഥൻ അവരുടെ ഹൃദയഗതങ്ങളും ചോദ്യങ്ങളും മനസ്സിലാക്കി പറയുകയാണ്. രോഗികൾക്കാണല്ലോ വൈദ്യനെ കൊണ്ട് ആവശ്യം. ഇത് നമ്മെ തന്നെ പരിശോധിക്കാനുള്ള ഒരു ക്ഷമമാണ്, ഒരു ഫുൾ ചെക്കപ്പ് നടത്താൻ. നമ്മൾ പരിപൂർണ ആരോഗ്യവാന്മാരാണെന്നാണല്ലോ നമ്മുടെ വെയ്പ്.